ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് നമ്മൾ ഈ കോയിൻ്റെ വാല്യൂ ഒക്കെ അറിയുന്നത്. അതല്ല, നിങ്ങൾ എങ്ങനെയാണ് എവിടെ നോക്കിയാണ് ഈ കോയിൻ്റെ വാല്യൂസ് ഒക്കെ പറയുന്നതിനെ കുറിച്ച് ഒത്തിരി പേര് ചോദിച്ചാണ്. അപ്പം നമുക്ക് എല്ലാ കോയിൻസ്, അതായത് ഇന്ത്യയിൽ നിലവിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ കോയിൻസ്, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ കാലഘട്ടം അല്ലെങ്കിൽ പോർച്ചുഗീസ് ഇന്ത്യൻ കാലഘട്ടം തൊട്ട് ഈ ഇപ്പം നമ്മുടെ നിലവിലുള്ള എല്ലാ കോയിൻസിൻ്റെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയൊരു ബുക്കാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അത് ആ ബുക്കിൻ്റെ കാര്യങ്ങളും ആ ബുക്കിൻ്റെ റിവ്യൂ, ഒരു ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ ബുക്ക് നോക്കിയിട്ടാണ് ഒരുമാതിരിപ്പെട്ട ഈ ഒരു ഫീൽഡിലുള്ള എല്ലാ ആളുകളും കോയിൻ്റെ വാല്യൂവും കാര്യങ്ങളും മാർക്കറ്റ് വാല്യൂവും കാര്യങ്ങളും ഒക്കെ അറിയുന്നത് ഈ ഒരു ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അത് ഏതാണ് ബുക്ക്? പലതരം ബുക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പക്ഷേ കൂടുതൽ ആളുകളും തിരഞ്ഞെടുത്തൊരു ബുക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ സെയിം വീഡിയോയുടെ നമ്മൾ തന്നെ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മറ്റൊരു ചാനലായ ഇന്ത്യൻ കോയിൻ വ്യൂവിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക്, ഇന്ത്യൻ കോയിനേജ് എന്നാണ് ഈ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇപ്പോഴത്തെ എഡിഷൻ എന്ന് പറഞ്ഞാൽ 2019-2020 എഡിഷനാണ്. അത് ഓരോ കൊല്ലവും നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻസ് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. അല്ല, ഇതിങ്ങനെ പുതുക്കി പുതുക്കിയാണ് നമ്മുടെ ഈ ബുക്ക് ഇറക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന കോയിൻ്റെ വരെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ, അതായത് ചില കോയിൻസൊക്കെ റെയറായിട്ടുള്ള കോയിൻസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഏതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ റെയറിറ്റി കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ റെയറിറ്റി അനുസരിച്ച് അതിൻ്റെ വാല്യൂ എങ്ങനെയൊക്കെയാണ് എന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ ബുക്ക് നോക്കിയാൽ നമുക്ക് എല്ലാം മനസ്സിലാകും. അതുപോലെ തന്നെ കോയിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അവർ അതിൻ്റെ വില ഇട്ടേക്കുന്നത്. ഓരോ കോയിൻ, ഇപ്പോൾ ഒരു റെയറായിട്ടുള്ള കോയിൻ തന്നെ പല കണ്ടീഷൻ കാണും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ വില കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെയറിറ്റി സ്കെയിൽ അനുസരിച്ച് അതിൻ്റെ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാ ഇതുവരെ ഇറങ്ങിയ എല്ലാ കോയിൻ്റെ യുഎൻസി സെറ്റ്, പ്രൂഫ് സെറ്റുകൾ, അങ്ങനെയുള്ള അതിൻ്റെ എല്ലാം വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കോയിൻ കളക്ഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ കയ്യിലിരിക്കുന്ന കോയിൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. ഏതൊക്കെ കോയിനുകളാണ് റെയറിറ്റി കൂടിയത് എന്നൊക്കെ അറിയാനുള്ള ഈ ഒരു ഒറ്റ ബുക്ക് കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ കോയിൻസൊക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഇതുപോലുള്ള ബുക്കുകൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ വാല്യൂ അറിഞ്ഞ് വിൽക്കാൻ പറ്റും. കാരണം എല്ലാ കോയിൻസിൻ്റെയും ഡീറ്റെയിൽസ് പക്കയായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അതിനകത്ത് എടുത്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ആ ബുക്ക് എടുത്ത് നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാകത്തുള്ളൂ എങ്ങനെയാണ് അതിൻ്റെ ഓരോ കോയിനും വില വരുന്നത്. ഇപ്പോൾ ഒരു കോയിൻ, ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കോയിൻ തന്നെ പല രീതിയിലുണ്ട്. അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അതിനെ പല രീതിയിലാണ് ഇതിൽ വേർതിരിച്ചിരിക്കുന്നത്. ആ രീതിക്കനുസരിച്ച് അതിൻ്റെ വിലയ്ക്ക് മാറ്റി. ഇതിപ്പം കാണാൻ പറ്റും അതിൻ്റെ യു എൻ സി സെറ്റുകളുടെ പിക്ചറാണ്, ഇറക്കിയപ്പോൾ എങ്ങനെയാണ് ഇരുന്നത്, അതിൻ്റെ പ്രൂഫ് സെറ്റുകളുടെ പിക്ചറാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഏറ്റവും റിപ്പബ്ലിക് ഇന്ത്യയിലെ തുടക്കത്തിൽ ഇറങ്ങിയ കോയിൻസിനെ കുറിച്ച് എല്ലാ കോയിൻസിൻ്റെയും വ്യക്തമായ രീതിയിലുള്ളൊരു ഇത് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബുക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളും സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അതായത് കോയിൻ കളക്ഷൻ ചെയ്യുന്നവരുടെ ഇടയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും ഒക്കെ ഉള്ള ഒരു ബുക്ക് ഇത് തന്നെയാണ്. മലയാളത്തിൽ അങ്ങനെ ആരും ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട്, പക്ഷേ കാണുമായിരിക്കും. കാരണം ഈ ഒരു ബുക്ക് മാത്രമല്ല, പലരുടെ പല ബുക്കുണ്ട്, വേറെ പല ബുക്കുകളുണ്ട്. പക്ഷേ നമുക്ക് കൂടുതലും കൂടുതൽ ആളുകളും സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഒറ്റ ബുക്കാണ്. അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. നമുക്ക് ആമസോണോ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് കാണാം. ഇതിൻ്റെ വില ഏകദേശം 1000 രൂപയ്ക്ക് അടുത്ത് വരുന്നൊരു ബുക്കാണ്. അതുകൊണ്ട് തന്നെയും സാധാരണ ചെറിയ ചെറിയ കളക്ഷൻ ഉള്ളവരും അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അറിയാനുള്ളവരൊന്നും ഈ ബുക്ക് മേടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മളോട് ചോദിക്കാം ഇതിൻ്റെ വാല്യൂയും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ വ്യക്തമായ രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇന്ത്യൻ കോയിൻസുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഒക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അതിന് സഹായിക്കുന്ന ഒരു ബുക്ക്, ഒരു ഗൈഡ് ഏതാണെന്ന് ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ബുക്കിൻ്റെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ ഇന്ന് തൊട്ട് താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ഇന്ത്യൻ കോയിൻസും ഇന്ത്യൻ കറൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ഈ ന്യൂസ്മാൻ ചാനലിലൂടെ ഇടുന്നത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ